വിവാദ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം. 55 എംപിമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് പ്രമേയം രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, PHP പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ വിവാദ പരാമർശം ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരമാണ് രാജ്യം പ്രവർത്തിക്കുക എന്ന വളരെ വിവാദമായ പരാമർശം, അതിൽ സുപ്രീംകോടതി അടക്കം റിപ്പോർട്ട് തേടിയ സാഹചര്യം ഒരു വശത്തുണ്ട്. അതിനിടയിൽ ഈ ശേഖർ കുമാർ യാദവിനെതിരായ പ്രതിപക്ഷ നീക്കം എങ്ങനെ വിനീത? തീർച്ചയായും റിജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ VHP പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള ആ ഒരു പരാമർശം അത് വലിയ രീതിയിലേക്ക് വിവാദമാവുകയും സുപ്രീംകോടതി അടക്കം അതിൽ ഇടപെടുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഈ ഇംപീച്ച്മെന്റ് പ്രമേയം 55 MPമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് പ്രമേയമാണ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവുമൊക്കെ ലോയേഴ്സ് യൂണിയൻ അടക്കം മുന്നോട്ട് വെച്ചൊരു ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ മുത്തലാഖ് ഒപ്പം തന്നെ ബഹുഭാര്യത്വം ഒക്കെ ഒരു സമുദായം ഇപ്പോഴും അതിനെ അവകാശമായി കാണുന്നു. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം റിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പാകും. എപ്പോഴും രാജ്യം ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരിക്കപ്പെടുന്നതെന്നും ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഉള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പരാമർശം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വേദിയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. സുപ്രീംകോടതി അടക്കം ഇക്കാര്യത്തിൽ അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഇംപീച്ച്മെന്റിലേക്കുള്ള നീക്കം നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അടക്കം ഒപ്പിട്ടാണ് ഈ ഇംപീച്ച്മെന്റ് പ്രമേയം ഇപ്പോൾ രാജ്യസഭാ ജനറൽ സെക്രട്ടറി ജനറലിന് നൽകിയിരിക്കുന്നത്. റീജിത്ത്, ഇത് ഒരു നീക്കമാണ്. മറ്റൊരു നീക്കം ഈ ഭരണഘടന നിർദ്ദേശിക്കുന്ന നയങ്ങൾക്ക് വിരുദ്ധമായി ജഡ്ജി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രപതിക്ക് മുമ്പിലേക്കും പരാതി ഇതിനോടകം പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെയുള്ളൊരു തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ് വിനീത? തീർച്ചയായും ഒരു ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പാനലിലേക്ക് വരുന്ന കേസുകൾ നമുക്കിത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും, അദ്ദേഹത്തിന്റെ നടപടികൾ ഇനി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇതിനിടയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ലോയേഴ്സ് യൂണിയൻ അടക്കം ഇതിൽ പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ് നടന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നാലെ തന്നെ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ ഇതിൽ കത്തയക്കുകയും റിജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ രാജ്യത്തെ ഭരണഘടന അതിനെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. അതിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ഒരു ഉദാഹരണം എന്ന നിലയിൽ പറഞ്ഞത് ഒരു കുടുംബത്തിൽ എപ്പോഴും ഭൂരിപക്ഷം അനുസരിച്ചാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെയാണ് രാജ്യത്തിലും ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഒരു മതസമുദായത്തിനെതിരെ ഒരു വിദ്വേഷപരമാവുന്ന തരത്തിലുള്ള ഒരു ആരോപണം വിവരങ്ങൾ നൽകുകയാണ് ഡൽഹിയിൽ നിന്ന്. വിവാദ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം പ്രതിപക്ഷ MPമാർ മുന്നോട്ട് വയ്ക്കുന്നു. 55 MPമാർ ഒപ്പിട്ട ഇംപീച്ച്മെന്റ് പ്രമേയം രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയിട്ടുണ്ട്.